നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ജയിലിനുള്ളിൽ ഭീഷണിയുണ്ടെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വസ്തുതാവിരുദ്ധമെന്ന അന്വേഷണ റിപ്പോർട്ട്. അന്വേഷണം നടത്തിയ ജയിൽ DIG ഇന്ന് ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്ന് അട്ടക്കുളങ്ങര ജയിലിലെത്തിയ ചില ഉദ്യോഗസ്ഥർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു കോടതിയിൽ സ്വപ്ന പരാതി എഴുതി നൽകിയത്. രഹസ്യമൊഴി നൽകിയതിനാൽ ജയിലിൽ ഇപ്പോഴും ഭീഷണിയുണ്ടെന്നും സ്വപ്ന കോടതിയെ അറിയിച്ചു. എന്നാൽ സ്വപ്ന കോടതിയെ അറിയിച്ച കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമെന്നാണ് ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഒക്ടോബർ 14 സ്വപ്നയെ ജയിലിലെത്തിച്ചത് മുതൽ നവംബർ 25 വരെയുള്ള CCTV ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയിൽ DIG അജയകുമാർ പരിശോധിച്ചു. കസ്റ്റംസ്, ED, വിജിലൻസ് ഉദ്യോഗസ്ഥരെയും അമ്മയും ഭർത്താവും ഉൾപ്പെടെ 5 ബന്ധുക്കളും മാത്രമാണ് ഈ സമയത്ത് സ്വപ്നയെ ജയിലിൽ വന്ന് കണ്ടിട്ടുള്ളത്. ഒരു പ്രാവശ്യം മാത്രമാണ് അമ്മയെ ഫോൺ ചെയ്തിട്ടുള്ളത്. എല്ലാം ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരാരും അനാവശ്യമായി സ്വപ്നയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല. CCTV ദൃശ്യങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് DIG റിപ്പോർട്ട്. സ്വപ്നയോടും കോടതിയിൽ നൽകിയ അപേക്ഷയെക്കുറിച്ച് DIG ചോദിച്ചിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ കോടതിയുടെ അനുമതിയില്ലാതെ ചോദ്യം ചെയ്യാനാകില്ല എന്നതുകൊണ്ട് ഈ വിശദീകരണം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനാകില്ല. സ്വപ്നയുടെ ശബ്ദരേഖ ചോർന്നത് ജയിലിൽ നിന്നല്ലെന്ന് റിപ്പോർട്ട് നൽകിയ ജയിൽ DIG ആണ് ഭീഷണിയിലും അന്വേഷണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.